മണ്ണിലും വീട്ടിലും നിറയുന്ന ഈ ക്രിസ്മസ് ആഘോഷരാവിലേക്ക് ബേത്ലഹേം 2015 ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ആഘോഷിക്കാം സ്നേഹവും സൗഹൃദവും പങ്കുവച്ചുകൊണ്ട് തന്നെ. ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എം സി വൈ എം സെൻട്രൽ സമിതി പേട്രൻ റബർ ഫാദർ മാത്യു കണ്ടത്തിൽ, ഡയറക്ടർ റബർ ഫാദർ ഫിലിപ്പ് അയ്യപ്പള്ളി, യു എ മലങ്കര ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി സെക്രട്ടറി മിസ്റ്റർ പോൾസൺ മണപ്പുറത്ത്, എം സി വൈ എം സെൻട്രൽ സമിതി പ്രസിഡന്റ് മിസ്റ്റർ ഷാജു ബേബി, മുൻ പ്രസിഡന്റ് ജോൺ മാത്യു, ദുബായ് മലങ്കര ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് മിസ്റ്റർ ബിരാൻ ഫിലിപ്പ്, എം സി വൈ എം ദുബായ് പ്രസിഡന്റ് മിസ്റ്റർ ജെറമി ഈപ്പൻ, എം സി വൈ എം സെൻട്രൽ സമിതി സെക്രട്ടറി മിസ്റ്റർ ഹാൻലി ജോൺ, ട്രഷറർ മിസ്റ്റർ സജീവോ രാജു, ഒപ്പം അബുദാബി മലങ്കര ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി പ്രസിഡന്റ് മിസ്റ്റർ വർഗീസ്, മിസ്റ്റർ ചെറിയാൻ വൈസ് പ്രസിഡന്റ് ഫുജൈറ കമ്മ്യൂണിറ്റി, മിസ്റ്റർ ബേബി ഫിലിപ്പ് റാസ് അൽ ഖൈമ കമ്മ്യൂണിറ്റി പ്രസിഡന്റ്, മിസ്റ്റർ ഫ്രാൻസിസ് തത്തേൽ പ്രസിഡന്റ് ഷാർജ മലങ്കര ക്യാപിറ്റൽ കമ്മ്യൂണിറ്റി, കൂടാതെ എം സി വൈ എം സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ മിസ്റ്റർ സാം വർഗീസ്, സൗമ്യ ലിജു, മിസ്റ്റർ ജെറിൻ മാത്യു, മിസ്സസ് ആൻസി ലാലു ആൻഡ് മിസ്സസ് ജെമി ബോബൻ. നടക്കുന്ന ബെത്ലഹേം 2015 എന്ന കരോൾദാന മത്സരം യു ഐ സെൻട്രൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നത് യു ഐ എം സി എമ്മിൻ്റെ മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പ്രോഗ്രാമാണ്. ഇതിനായി നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. നമ്മുടെ ഇവിടുത്തെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധ്യമായത് സുരേഷിന്റെ ഏറ്റവും വലിയ കരുണ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടാണ്. നമുക്കറിയാം നാടില് അല്ലെങ്കിൽ നാട്ടില് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം പങ്കുചേർന്ന് സഭയോട് ചേർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ പങ്കുചേർന്നിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നതിനാൽ തന്നെയും പരിമിതമായ സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും നാം അതിൻ്റെ മാക്സിമം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം.
കാരണം ഇന്നിവിടെ ഈ പ്രവൃത്തി ദിവസം ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ സഭയോടും സഭയുടെ പാരമ്പര്യത്തോടും അതിൻ്റെ പ്രവർത്തനങ്ങളോടും നാം എത്രമാത്രം പ്രതിബദ്ധതയുള്ളവരാണ് എന്നതിൻ്റെ ഭാഗമാണ് നാം ഇവിടെ കാണുന്ന ഇത്രയും ജനക്കൂട്ടം. ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് നീങ്ങുന്നില്ല. എൻ്റെ യുവൈ മലങ്കര കാത്തലിക് ഗ്രൂപ്പ് മൂവ്മെൻ്റെ രക്ഷാധികാരിയായ നമ്മുടെ ഫാദർ മാത്യു കണ്ടത്തിലച്ച് അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ നമുക്കറിയാം യുവജനങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളും അദ്ദേഹം നോ എന്നൊരു വാക്ക് അദ്ദേഹം പരമാവധി പറയാറില്ല. അദ്ദേഹം ഏതൊരു പ്രവർത്തനത്തെയും അതിൻ്റെ പൂർണ്ണമായ വിജയം നമുക്ക് കൈവരിച്ച് തരുന്നതിനുള്ള സർവ്വസാമ്യം നമുക്ക് തന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ യുവജനങ്ങളെ ഇവിടെ അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹം നോക്കിക്കാണുന്നത്. ഇന്ന് മലങ്കര കത്തോലിക്ക സമൂഹം യുവയിൽ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ നമ്മൾ യുവജനങ്ങളുടെ ഒരു വലിയ പങ്കും അതിലുണ്ട്. നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ കൂട്ടിച്ചേർന്നുള്ള പ്രവർത്തനങ്ങളും സഭാ വളർച്ചയ്ക്ക് ഒരു വലിയ ഒരു സംഭാവനയാണ്. കാരണം നാം യുവജനങ്ങൾ രണ്ട് തലമുറകളെ ബന്ധിപ്പിക്കുന്നവരാണ്, ഈ കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും. നമുക്കറിയാം ഈ കൊച്ചുകുട്ടികൾ മത അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രത്യേകമായ ചട്ടക്കുടുങ്ങളിൽ വളർന്നു വരുന്നവരാണ്. എന്നാൽ മുതിർന്നവരാകട്ടെ അവരുടെ ജീവിത അനുഭവം കൊണ്ടും ദൈവമായ അടുത്ത് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്, നമ്മൾ യുവജനങ്ങളാകട്ടെ നമ്മുടെ ഈ തിളയ്ക്കുന്ന പ്രായം നമുക്ക് ഏത് രീതിയിലും യാത്ര ചെയ്യാൻ സാധ്യമാണ്, ഏത് രീതിയിൽ നമുക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വ്യതിചലിക്കാൻ നമ്മൾ അവസരങ്ങൾ നമുക്കുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സഭയുടെ വിശ്വാസത്തിലും MCYM അല്ലെങ്കിൽ സഭയോടും പള്ളിയോടും സമൂഹത്തോടും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള മത വിശ്വാസ പഠനത്തിൻ്റെയും നമുക്ക് പറഞ്ഞിട്ടുള്ള പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ്. അത് നമുക്ക് അതേപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മളെ കണ്ട് വളരാനും ഈ കുഞ്ഞുങ്ങൾ ഒരവസരം നമ്മളാൽ ഉണ്ടാകുമെങ്കിൽ അത് നമ്മൾ അധിഷ്ഠിതമാകുന്ന ഒരു ദൗത്യത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. അച്ഛൻ നമ്മളെ ഏത് പ്രവർത്തനങ്ങളിലും നമ്മളെ എന്താ പറയുക, നമ്മളെ ഏത് കാര്യമായിക്കോട്ടെ അച്ഛൻ നോ എന്ന് പറയുന്നില്ല. അച്ഛൻ നമ്മൾ ഈ പ്രോഗ്രാം തന്നെ അച്ഛൻ നാട്ടിലായിരുന്നു പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ട് ചെയ്യുന്നത് നീക്കി അച്ഛനാണ് എന്ന് എത്തിയിരിക്കുന്നത്. അച്ഛൻ്റെ ഇല്ലായെങ്കിൽ കൂടി അച്ഛൻ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തി അതിൻ്റെ പൂർണ്ണ വിജയത്തിന് വേണ്ടി അച്ഛൻ്റെ പ്രാർത്ഥനാ സമയങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനെ ഞാൻ ഈ വീട്ടിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യുവൈ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ ഫിലിപ്പ് പയ്യമ്പള്ളി. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഡോക്ടർ എന്നുള്ള പേര് കൂടെ എടുത്ത് പറയണേ നിങ്ങൾ, ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതാണ്. അദ്ദേഹത്തെ നമുക്ക് പറയാം അദ്ദേഹം കുറഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം ഒരു യുവാവാണ്, അദ്ദേഹം യുവജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെയുണ്ട്. ഏതൊരു പ്രവർത്തനമായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഈ ചെറിയ പ്രായം നമുക്കൊരു ഊർജ്ജം പകർന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ യുവൈ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സാജു ബേബി. അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹം എനിക്ക് ഏറെ നാട്ടിൽ മുതലേ അദ്ദേഹം എനിക്കറിയാം. കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടങ്ങളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരം അധികൃതർ പ്രസിഡന്റായിരുന്നു, അതിനുശേഷം മാവേലിക്കൽ രൂപതയുടെ പ്രസിഡന്റായിരുന്നു, ഇന്ന് യുവൈ സിംഗിൾ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിൻ്റെ യുവജനം യുവാവായിരുന്ന പ്രായം മുതൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പ്രവർത്തനം ഞങ്ങൾ സഹപ്രവർത്തകർക്കും യുവൈ മലങ്കര കത്തോലിക്ക യുവജന കൂട്ടായ്മയ്ക്കും ഒരു വലിയ ഒരു പിൻബാങ്കാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി ഈ വേദി ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാണ് വരാറുള്ളത്, നമ്മുടെ യുവൈ മലങ്കര കത്തോലിക്ക കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിജു പാർവം അദ്ദേഹം എല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ദുബായ് കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബിഡാൻ ഫിലി. അദ്ദേഹം
യുവാവിന്റെ മനസ്സ് എന്നും കൂടെ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്നും ഞാൻ അറിയുന്ന കാലം മുതൽ അദ്ദേഹം എന്നും ഈ പ്രോഗ്രാം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അദ്ദേഹം എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ പൂർണ്ണമായ പിന്തുണ അദ്ദേഹം അത് ചെയ്ത് എല്ലാം പൂർണ്ണമായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം പിൻവാങ്ങാറുള്ളൂ. അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ദുബായ് എം സി വൈ എം യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ജമി, അദ്ദേഹം ഇവിടുത്തെ യുവജനങ്ങളുടെ ഒരു കഴുത്തിട്ട നേതാവാണ്. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും വൻ വിജയമായി കഴിഞ്ഞ 2 വർഷക്കാലം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വൻ വിജയമാണ്. ഞങ്ങളത് എല്ലാവരും നോക്കിക്കേണ്ടതുമാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി യു ഐ മലയുടെ കത്തോലിക്ക പ്രസ്ഥാനത്തിൻ്റെ ട്രഷറർ ശ്രീ സജിമോൻ, അദ്ദേഹം നമുക്കറിയാം, നിങ്ങൾക്കറിയാം എന്നോ എനിക്കറിയില്ല. കാരണം നമ്മൾ സെൻട്രൽ സമിതി എന്ന സംഘടന രൂപീകൃതമായത് 2011 നമ്മുടെ അഭിമന്യ വിൻസെന്റ് പിതാവിൻ്റെ അഭിമുഖത്തിലാണത് രൂപീകൃതമായത്. അതിനുശേഷം യു ഐ മലങ്കരയുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മ വളർന്നു വന്ന് ഇന്ന് ഈ കാണുന്ന അവസ്ഥയാണ്. നമ്മളെല്ലാം പല സാഹചര്യങ്ങളിൽ ജോലിക്കായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ പല എവിടെയായിരിക്കും നമ്മൾ ഒരുമിച്ച് കൂടി ഒരു സംഘടനാപരമായ മുന്നേറ്റം എന്നുള്ളത് വളരെ എന്താ പറയുക വിഷമം നിറഞ്ഞൊരു അവസ്ഥയാണ്. നിന്നത് കൂടി അദ്ദേഹം ഏതൊരു കാര്യം ഏത് സമയത്തും ഏത് പാദയാത്ര വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ ഓണാണ്. അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പരിപാടികളും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും യു ഐ മലങ്കര സമൂഹത്തിന് വേണ്ടി അദ്ദേഹം എന്നും കൂടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. സമയപരിമിതി കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നമുക്ക് ഇവിടെ അബുദാബി എം സി എം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ സിനു ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യു എ എം സി വൈ എം വൈസ് പ്രസിഡന്റ് ശ്രീ സാം, അദ്ദേഹം നിങ്ങളുടെ കമ്മ്യൂണിറ്റി അംഗമാണ്. അദ്ദേഹം ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫുജറ കമ്മ്യൂണിറ്റി, ഫുജറ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ്. അവരൊരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ എന്നും നമുക്ക് അഭിമാനകരമായ പ്രവർത്തനമാണ്. കാരണം ഞങ്ങളെപ്പോലുള്ള പുതുതലമുറ യുവജനങ്ങൾ ഇവിടെ കടന്നു വരുമ്പോൾ ഇത്രയെപ്പോലൊരു യൂണിറ്റിനെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കാണുന്നത്, കാരണം അവരുടെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് വളരെ മുന്നേറ്റം വളരെ പല രീതിയിൽ മുന്നേറുന്ന ഒരു യൂണിറ്റാണ്. ഞാൻ ഈ അവസരം അതുപോലെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ പ്രസിഡന്റ്, യുവജനങ്ങളുടെ പ്രസിഡന്റ്, എം സി എം പ്രസിഡന്റ് ശ്രീ ജിനു, അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിറ്റികളുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എടുത്തു പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ ഗതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷാർജ എം സി വൈ എം യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിനി, അദ്ദേഹം ഏറ്റവും വലിയ യൂണിറ്റ് എന്നൊരു അവകാശപ്പെടുന്ന ഒരു യൂണിറ്റാണ്. അതിൻ്റെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അടുത്തതായി ഫുജറ കമ്മ്യൂണിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ, അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി യു ഐ മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജലീൻ, അദ്ദേഹം ഫുജറ കമ്മ്യൂണിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റാസ് അൽ ഖൈമ എം സി വൈ എമ്മിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപൻ, അദ്ദേഹം ഈ ഫുജറയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് റാസ് അൽ ഖൈമ യൂണിറ്റ്. അവരൊരു കൊച്ചു യൂണിറ്റ് ആണെങ്കിൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ 100% അറ്റൻഡൻസ് ഉള്ള ചില യൂണിറ്റുകളിൽ ഒരു യൂണിറ്റാണ്. കാരണം അവർ ഈ പ്രാവശ്യം കരോളിറങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകം ഏറ്റവും മനോഹരമായി നാടിനെ ഓർമ്മിക്കുന്ന രീതിയിൽ അവർ കരോളിറങ്ങി വൻ വിജയമാക്കിയ ഒരു യൂണിറ്റിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തെ ഞാൻ ഹാർദവമായി സ്വാഗതം. ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത വിവിധ യൂണിറ്റുകളുടെ പ്രസിഡന്റ്, ഇവിടെ വേദിയിലെ സദസ്സിൽ ഉപവിഷ്ടായിരിക്കുന്ന മറ്റെല്ലാ അംഗങ്ങളെയും
ദുബായ് MCYM യൂണിറ്റ് മെമ്പേഴ്സ്, വിവിധ യൂണിറ്റുകളുടെ പ്രസിഡന്റുമാർ, മറ്റ് എല്ലാ അംഗങ്ങളെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒരു വാക്കിൽ ഞാൻ ഈ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. നന്ദി, നമസ്കാരം.